നമസ്കാരം, എൻ്റെ പേര് അനീഷ്, എൻ്റെ സ്ഥലം അഞ്ചലാണ്. നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് വളരെ സുപരിചിതമായ ഒരു കാർഷിക വിളയാണ് മത്തൻ അഥവാ പംകിൻ. എന്നാൽ വ്യത്യസ്തരമായിട്ട് ഭൂമിയിൽ ഒരുപാട് മത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് വ്യത്യസ്തരമായ മത്തനുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യസ്തരമായ മത്തൻ കൃഷി ചെയ്തതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് കാഴ്ചയായിട്ട് വെക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തരമായിട്ടുള്ള മത്തൻ. ഇതിൻ്റെ സ്വദേശം ഫ്രാൻസാണ്. 1880 ഇത് ഫ്രാൻസ് ഈ ഒരു കാർഷിക വിളയായ മത്തനെ ഡെവലപ്പ് ചെയ്തത്. 1883 ശേഷം US ഇത് വ്യവസായാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചു. റൂജ് വിഫ് ഡി എറ്റാബസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇത് വളരെ സ്വാദിഷ്ടമാണ്. ഇതിന് ചെറിയൊരു നമ്മുടെ തണ്ണിമത്തൻ പോലെ ചെറിയൊരു ഫ്രൂട്ട് മധുരവും ഉണ്ട്. പിന്നെ ശരാശരി 8 മുതൽ 18 കിലോഗ്രാം തൂക്കം വെക്കും. ഇതിൻ്റെ ശരിയായ കൃഷി രീതി സമയം ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ്. അപ്പം നമ്മളിത് ഇവിടെ ഞങ്ങൾ ഒക്ടോബർ നവംബറിലാണ് ഇത് ഫാമിംഗ് ചെയ്തത്. നമുക്കിത് കേരളത്തിൽ 365 ദിവസം കൃഷി ചെയ്യുന്ന പച്ചക്കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാർഷിക വിളയാക്കി മാറ്റാനാണ് ഉദ്ദേശം. ഇത് കൂടാതെ 10 തരം വിവിധ തരം പംകിൻ മത്തൻ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പംകിൻ്റെ ലിസ്റ്റിലുള്ള അറ്റ്ലാന്റിക് ജയൻ്റ് ഉൾപ്പെടെയുള്ള ബ്രിങ്കിൾഡ് ബട്ടർനട്ട്, ബട്ടർനട്ട് സ്ക്വാഷ്, ബട്ടർനട്ട് സ്മൂത്ത്, അങ്ങനെയുള്ള വെറൈറ്റി അമേരിക്കൻ റൗണ്ട്, ബിഗ് മാക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി മത്തനുകൾ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഉദ്ദേശം 365 ദിവസം കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന, ഏത് ഫാമിങ്ങിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർഷിക വിളയാക്കി മാറ്റാനാണ്. അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ ഒരു റിസർച്ച് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടത്. 10 സെൻറ്റിൻ്റെ ഈ ഹരിതഗൃഹത്തിലാണ് ഈ കൃഷി ആരംഭിച്ചത്. ഇത് നമുക്ക് ഓപ്പൺ ഫാമിങ്ങിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മത്തനുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലാഭം കിട്ടണം. എന്നാൽ ഒരുപാട് 365 ദിവസം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന മത്തനുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം എന്നൊരാഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങളിത് കൃഷി ആരംഭിച്ചത്. പൂർണ്ണ പിന്തുണ നൽകി എൻ്റെ കാർഷിക ഗുരുവായ ടോണി ജോൺ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റാന്നിന്ന് റിട്ടയർഡായ സാറിൻ്റെ സപ്പോർട്ട് വളരെ ഇതിനകത്ത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. പരമ്പരാഗത നെൽകർഷകരാണ്. എൻ്റെ അച്ഛൻ നെല്ല് കൃഷിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വയലിലെ നെല്ല് കൃഷി നടക്കുന്നുണ്ട്. നെല്ല് ഒരു 1.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാറായ പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഫാമിങ്ങിൽ കൂടാതെ ഈ പംകിൻ കൂടാതെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് പയറാണ്. നക്ഷത്ര ലോങ് ആഡ് ബീൻസ് എന്ന് പറഞ്ഞൊരു പയർ, സാലഡ് കുക്കുംബർ, ടൊമാറ്റോ, കളർ ക്യാപ്സിക്കം, ബ്രിഞ്ചാൾ, വെണ്ട, വഴുതന, തക്കാളി, അങ്ങനെയുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ സീസണബിൾ വെജിറ്റബിൾസായ കോളിഫ്ലവർ, ക്യാബേജ്, ബീട്രൂട്ട്, ബ്രൊക്കോളി ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം കൂടുതലായിട്ട് റിച്ച് ഗാർഡ് ധാരാളമായിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. റിച്ച് ഗാർഡിൻ്റെ ഏറ്റവും ഒരു പുതിയ വെറൈറ്റി തന്നെ നമ്മളതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലോങ് ആയിട്ടുള്ള റിച്ച് ഗാർഡാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് പീച്ചിൽ നിന്ന്, മലയാളത്തിൽ പീച്ചിൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാർഷിക വിളകൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഒരു കാർഷിക കുടുംബമാണ്. പിന്നെ ഇതിനെല്ലാം നമ്മൾ ബേസായിട്ട് കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നമ്മൾ അടിവളത്തിനാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ന്യൂട്രിയൻസ് തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. അതിപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ കൊട്ടാരക്കര KVK എന്ന് വാങ്ങാറുണ്ട്. വാമോർസ്, സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ പോലുള്ള അവിടെ ഒരു സരോജ് സാറിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി അവിടെ നമ്മൾ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് ആണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നത്. 365 ദിവസം കൃഷിയും ഞങ്ങൾക്ക് വെയിലും മഴയും പ്രശ്നമല്ല. എല്ലാ വർഷവും ശരാശരി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 12